ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. പിന്നെ നമ്മളെ ചാനലിൽ കാണിക്കുന്ന വീഡിയോസിലുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ചിലരൊക്കെ പറയലുണ്ട് വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല എന്നൊക്കെ. പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളും പിന്നെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ആവുമ്പം അങ്ങനെ ആവുന്നതാണ് കേട്ടോ. അല്ലാതെ മനഃപൂർവ്വം ആരുടേതും നോക്കാണ്ടിരിക്കലില്ല. പിന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് എന്താണ് നെഗറ്റീവാണല്ലോ പറയുക, നോക്കുന്നില്ല, മെസ്സേജ് റിപ്ലൈ തരുന്നില്ല എന്നെല്ലാവരും പറയും. പക്ഷെ അതിലേക്കാളും കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതാരും പറയൂല, കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇതാ ഞാനൊരു വയർബോ എടുത്തിട്ടുണ്ട്, അതേപോലെ രണ്ട് അലിഗേറ്റർ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, നമ്മളെ കമ്മൻ്റെ റിങ്ങിൻ്റെ ബേസില്ലേ അങ്ങനത്തെ രണ്ട് ബേസ് എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു വള എടുത്തിട്ടുണ്ട്, വളയുടെ ബേസാണ് കേട്ടോ. പിന്നെ എൻ്റെ ഗ്യാപ്പ്, ഞാൻ ഗോൾഡൻ ഗ്യാപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഗ്ലിറ്റർ ട്യൂബിനെ ഈ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അളന്നെടുക്കുകയാണ് കേട്ടോ. ഹെയർ ബാൻഡിന് നമുക്ക് എത്ര കട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ഇതാണ് കേട്ടോ നല്ലത്, ആ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ അളവ് കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ബാക്കി വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഞാൻ ആ ഒരു വലുപ്പത്തിൽ അതിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മീറ്ററിൽ ഇത് ഇത്രയും ബാലൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ നമ്മളെ ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കടത്തി കൊടുക്കുകയാണ്. ഇത് ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ഓരോരുത്തർ അവരെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. എനിക്ക് എളുപ്പമുള്ളൊരു പണി ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. കേട്ടോ നമ്മൾ ഇതേപോലെ കോർക്കുക. ഇങ്ങനെ കോർക്കുമ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഒരു ബാലൻസ് വരികയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, ചെറിയ പീസേ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടില്ലേ. ഇനി നമ്മൾ ഈ രണ്ട് എൻഡിങ്ങിലാണ് കേട്ടോ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻഡിങ്ങിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കമ്പിൻ്റെ ഒരു പീസായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആണെങ്കിൽ ഒരു പീസ് വെട്ടി കട്ടി കളഞ്ഞാൽ മതി, ഒരു ചെറിയൊരു പീസല്ലേ വരുള്ളൂ, അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഗം എടുത്തിട്ട് രണ്ട് എൻഡിങ്ങിലും ആക്കി കൊടുക്കുകയാണ് കേട്ടോ, ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് എൻഡിങ്ങിലും ഗം ആക്കി കൊടുക്കുകയാണേ. അപ്പോൾ ദാ ഇതേപോലെ രണ്ട് എൻഡിങ്ങിലും ഗം ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എൻഡ് ക്യാപ്പിനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഗോൾഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഇതിലേക്ക് മാച്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇങ്ങനത്തെ ക്യാപ്പ് ഇല്ലാത്തവർ നമ്മൾ സാധാ വൈറ്റ് ബീഡ്സോ അങ്ങനെ റൗണ്ട് ഷേപ്പുള്ള ബീഡ്സില്ലേ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതാ ഇത്രയും ബാലൻസ് പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ അടുത്തത് ഇനിയൊരു കമ്മലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ റിങ്ങിൻ്റെ ബേസ് എടുക്കുക. അപ്പോൾ ഈ റിംഗ് ബേസിൽ കണ്ടോ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊന്തി നിൽക്കുന്നില്ല, അതിനെ നമ്മളൊരു പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിനെ ആ ബെൻഡിനെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് അതിൽ കൂടെ ഗ്ലിറ്റർ ട്യൂബ് കടത്തി വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊന്ന് നിവർത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഹെയർ ബാൻഡിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്തില്ല, അതേപോലെ ഈ ഒരു റിങ്ങിലും ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിനും ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അളവൊന്ന് എടുക്കുക, നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് അളവ് എടുക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ രണ്ട് പീസ് ആവശ്യമുണ്ട്, രണ്ട് കമ്മൽ വേണ്ടേ. അപ്പോൾ രണ്ട് പീസ് നമ്മൾ ഇതേപോലെ ആ ഒരു ബാലൻസ് ഉള്ള കട്ടിങ് പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ട് പീസിന്. ഇനി സെയിം മെത്തേഡ് നമ്മൾ ഹെയർ ബാൻഡ് കോർത്തില്ല, അതേപോലെ നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ അതിനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നിവർത്തിയ ആ ഒരു ഭാഗത്തിന് വീണ്ടും ബാക്കിലേക്ക് തന്നെ പഴയ പോലെ നിവർത്തി വെക്കുക, പ്ലെയർ ഉപയോഗിച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക. കണ്ടോ ഇത്ര പണിയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഹോൾസിൽ ഇട്ടാൽ നമ്മൾ കമ്മൽ റെഡിയാകും. ഇതേപോലെ നമ്മൾ മറ്റേ ആ ഒരു പീസും ചെയ്യാം. കണ്ടോ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 25 രൂപ 30 രൂപയൊക്കെ നമുക്ക് റേറ്റ് വരും. ഈ ഒരു മോഡൽ കമ്മലൊക്കെ നമുക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് കണ്ടോ, എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. ബെൻഡ് ചെയ്തതിനെ നിവർത്തിയതിന് ശേഷം നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് കടത്തി കൊടുക്കുക, എന്നിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ അപ്പോൾ നമ്മൾ ഒരു ജോഡി കമ്മലും റെഡിയായി. ഇനി നമുക്ക് ഇതിൽ വീണ്ടും ബാലൻസ് ഷീറ്റ് ഒരു പീസ് വരുന്നുണ്ട്. ആ ഒരു പീസ് നമ്മൾ അടുത്തത് വളയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണ് വളേൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക.
എന്നിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്യുക. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റിയൊരു പണിയാണ് കേട്ടോ, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുകയാണ്. അത്രയ്ക്ക് എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഐറ്റംസൊക്കെ. നമ്മൾ B7000 ഗമ്മാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ വളൻ്റെ ബേസിൽ ഗമ്മ് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിന് ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ഇതിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഗമ്മ് യൂസ് ചെയ്യാണ് കേട്ടോ നല്ലത്. മറ്റേ നമ്മളെ ഗ്ലൂ ഗണ്ണാകുമ്പം ഒരു പൊന്തി ഇങ്ങനെ നിൽക്കും, അപ്പം വൃത്തി ഉണ്ടാവുക ഈ ഒരു ഗമ്മാണ് കേട്ടോ. ഇത് ഞാനൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അലിഗേറ്ററിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ ഇതിപ്പോൾ കറക്റ്റ് നിന്ന് അവിടെ റെഡി ആയി കിട്ടി. ഇപ്പോൾ നമ്മൾ രണ്ട് എൻഡിങ് നമ്മൾ കട്ട് ചെയ്ത് ഒരു ഏപ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇത് കണ്ടോ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ അതൊന്നും ശരിക്കും കാണില്ല. കണ്ടോ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കൈ വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി, അതിലങ്ങനെ ആ ഒരു ജോയിൻ്റ് വരുന്നത് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ. അത്ര കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴും നല്ല പെർഫെക്ഷനിൽ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്കിത് ആകെ വരുന്നത് ഈ ഒരു പീസാണ്. ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്കിനി ക്ലിപ്പ് ഉണ്ടാക്കണം അല്ലേ, രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ വീണ്ടും ആ ഒരു പീസിനെ സെൻറ്റർ മുറിച്ച് ആ ഒരു പീസിനെ വീണ്ടും സെൻറ്റർ മുറിക്കാണ് കേട്ടോ. കണ്ടോ അപ്പം അങ്ങനെ നമുക്ക് നാല് പീസ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു രണ്ട് പീസും ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഞാനിതാ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പില്ലേ, ഫ്ലവറിൻ്റെ എതളിൻ്റെ ആ ഒരു ഷേപ്പാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണേ. അത് ഞാൻ ഇതേപോലെ ഈ ഹെയർബൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെവി പോലെ, നമ്മൾ നോർമലി എല്ലാവരും സാധാ പോലെയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് അതൊരു ചെവി പോലെ വെച്ച് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള രണ്ട് പീസിനതാ ഇതേപോലെ അലിഗേറ്ററിൻ്റെ മുകളിൽ ഒന്ന് നിവർത്തി ഒട്ടിച്ചു കൊടുക്കുകയാണേ. അത് നമ്മൾ ഈ ഗമ്മ് അലിഗേറ്ററിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പീസിനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്നും നമ്മളിപ്പോൾ എല്ലാം അറിയണമെന്നൊന്നുമില്ല, ഒന്നും അറിയാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു പരു ഇതാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് എളുപ്പമല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ നമ്മൾ ജസ്റ്റ് ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഒന്ന് ഒട്ടിക്കിട്ടിയാൽ നമ്മളെ ഫുള്ള് സെറ്റായി. നമ്മളിങ്ങനെ ഒരു ഹെയർ ബാൻഡ് ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ സെറ്റാക്കി കൊടുക്കുമ്പോൾ നമുക്കൊന്നും കൂടി സെയിൽ ഉണ്ടാവും കേട്ടോ. സിംഗിൾ വിൽക്കുന്നതിനേക്കാളും നല്ലത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ ഹെയർ ബാൻഡ് ഉണ്ട്, വളയുണ്ട്, എന്താണ് നമ്മുടെ കമ്മലുണ്ട്, ക്ലിപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വള കുട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കൈൻ്റെ റൗണ്ട് അവരോട് ചോദിച്ചാൽ മതി, നമ്മൾ തരുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി റൗണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വളയുടെ ബേസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ. അപ്പോൾ 1 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡ്, 2 അലിഗേറ്റർ ക്ലിപ്സ്, കമ്മല്, 1 വളയും ഉണ്ടാക്കി കേട്ടോ. നോർമലി എല്ലാവരും ഹെയർ ബാൻഡ് രണ്ട് ഹെയർ ബാൻഡ് അങ്ങനെയാണ്. നമുക്ക് 1 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് 2 ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പറ്റുക. എന്നിട്ട് അതുമല്ല ചെറിയൊരു പീസ് ബാക്കിയും വരും. ഓർമ്മയിൽ എല്ലാവരും അത് ഒഴിവാക്കലാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇത് കണ്ടോ 1 മീറ്ററിൽ തീരെ വേസ്റ്റ് വന്നിട്ടില്ല, ഒരു പീസ് പോലും നമുക്ക് കട്ടിങ് പീസായിട്ട് വന്നില്ല, ഫുള്ള് നമ്മൾ യൂസ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നമുക്ക് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, പ്രൊഡക്റ്റിന് വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിലൊക്കെ അയച്ച് തരാം കേട്ടോ. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ട്സോ കാര്യങ്ങളോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മൾ ഇതൾ പോലെ വെച്ചില്ല, അതിന് ഈ ഹെയർബാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ ചെവി പോലെ ഒന്ന് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. പിന്നെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കണ്ടോ ഈ ഒരു വളയിലൊന്നും ആ ജോയിൻ്റ് അറിയുന്ന പോലും ഇല്ല, അത്രയ്ക്ക് നമുക്ക് പെർഫെക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ.